Welcome to Easy Homework. ഞാൻ സ്വാതി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 3.3 ലെ ക്വസ്റ്റ്യൻ നമ്പർ 12 ആണ്. അപ്പോൾ മുൻപത്തെ വീഡിയോസ് ഒക്കെ കാണാത്തവർക്കായിട്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ലിങ്ക് ചെക്ക് ചെയ്ത് വീഡിയോസ് ഒക്കെ കാണാം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് കടക്കാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 12 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 12 എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ പി ആൻഡ് ആംഗിൾ എസ് ഇഫ് എസ് പി പാരലൽ ടു ആർ ക്യു. ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഈ ഫിഗറിനകത്ത് നമുക്ക് ആംഗിൾ പിയുടെ മെഷറും ആംഗിൾ എസിന്റെ മെഷറും ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആംഗിൾ പിയും ആംഗിൾ എസും, ആംഗിൾ പി ഏതാണ്? ഇതാണ് ആംഗിൾ പി. ഈ മെഷർ കണ്ടുപിടിക്കണം, ദെൻ ആംഗിൾ എസിന്റെ മെഷറും കണ്ടുപിടിക്കണം. ഓക്കെ, പിന്നെ ഇവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? എസ് പി പാരലൽ ടു ആർ ക്യു. ഇവിടെ രണ്ട് സൈഡാണ്, എസ് പി എന്ന് പറയുന്നതും ആർ ക്യു എന്ന് പറയുന്നതും എന്താണ്? പാരലൽ ആണ്. അതായത് ഈ സൈഡും ഇതും പാരലൽ ആണ്, ആ രണ്ട് സൈഡ് പാരലൽ ആണ്. ഓക്കെ, പിന്നെ പറഞ്ഞിട്ടുള്ളത്, ഇഫ് യു ഫൈൻഡ് മെഷർ ഓഫ് ആംഗിൾ ആർ, ഈസ് ദർ മോർ ദാൻ വൺ മെത്തേഡ് ടു ഫൈൻഡ് മെഷർ ഓഫ് ആംഗിൾ പി. ഇപ്പൊ നമ്മള് ആംഗിൾ ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ആംഗിൾ പി കണ്ടുപിടിക്കാനായിട്ട് ഏതെങ്കിലും വേറൊരു മെത്തേഡ് സജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഓരോ സ്റ്റേറ്റ്മെന്റ് എഴുതി ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സൊല്യൂഷനിലോട്ട് കടക്കാം. നമുക്കറിയാം എസ് പി പാരലൽ ടു ആർ ക്യു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാ നോക്കാം, എസ് പി എന്ന് പറഞ്ഞ സൈഡും ആർ ക്യു എന്ന് പറഞ്ഞ സൈഡും പാരലൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് നോക്കുമ്പോൾ ഇതാ ഈ ഒരു ഫിഗറിൽ എസ് പി എന്നുള്ള സൈഡ് ഞാൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാണ്, ദെൻ ആർ ക്യു എന്നുള്ള സൈഡ് ഇതാ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാണ്, ദെൻ അതിന്റെ ട്രാൻസ്വേഴ്സിലാണ് ഈ പി ക്യു എന്ന് പറയുന്നത്. ആണല്ലോ, നമ്മൾ ഇന്നലെ ഒരു ലോ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? വെൻ എ ട്രാൻസ്വേഴ്സൽ ലൈൻ ഇന്റർസെക്ട്സ് ടു ലൈൻസ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ സം ഓഫ് അഡ്ജസൻറ്റ് ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ ഈസ് 180 ഡിഗ്രി, ദെൻ ദ ലൈൻസ് ആർ പാരലൽ ടു ഈച്ച് അതർ. അതായത് രണ്ട് പാരലൽ ലൈനിനെ ഒരു ട്രാൻസ്വേഴ്സൽ ലൈൻ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ആ ട്രാൻസ്വേഴ്സലിന്റെ സെയിം സൈഡില് ഉണ്ടാവുന്ന അഡ്ജസൻറ്റ് ആംഗിൾസിന്റെ സമ്മ് എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും എന്ന്. ഓക്കെ, അപ്പോൾ ആ റൂളാണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോണത്. അപ്പൊ നമ്മളിവിടെ എസ് പി എന്ന് പറഞ്ഞ സൈഡും ആർ ക്യു എന്ന് പറഞ്ഞ സൈഡും പാരലൽ ആണെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ട്രാൻസ്വേഴ്സൽ ലൈൻ ആണ് പി ക്യു എന്ന് പറയുന്നത്. സോ അതിന്റെ പി ക്യു എന്ന് പറഞ്ഞ സൈഡിന്റെ സെയിം സൈഡിൽ ഉണ്ടാവുന്ന ട്രാൻസ്വേഴ്സലിന്റെ സെയിം സൈഡിൽ ഉണ്ടാവുന്ന അഡ്ജസന്റ് ആംഗിൾസ് ആണ് ഏതൊക്കെ? ആംഗിൾ പിയും ആംഗിൾ ക്യുവും. ഓക്കെ, ആംഗിൾ പിയും ആംഗിൾ ക്യു. സോ നമുക്ക് എന്തെഴുതാം? ആംഗിൾ പി പ്ലസ് ആംഗിൾ ക്യു ഈക്വൽ ടു 180 ഡിഗ്രി. എന്തുകൊണ്ടാണ്? ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ്, ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ആംഗിൾ ക്യൂ ഇവിടെ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ് ആംഗിൾ ക്യൂ? ആംഗിൾ ക്യൂ ഇസ് ഈക്വൽ ടു 130 ഡിഗ്രി ആണ്. സോ നമുക്ക് ഇതിൽ നിന്ന് ആംഗിൾ പി കണ്ടുപിടിക്കാലോ. ആംഗിൾ പി പ്ലസ് 130 ഡിഗ്രി ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ പി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 130 ഡിഗ്രി ഇസ് ഈക്വൽ ടു 50 ഡിഗ്രി. സോ ആംഗിൾ പി ഇസ് ഈക്വൽ ടു എത്രയാണ്? 50 ഡിഗ്രി. ഓക്കെ, അപ്പോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ പി. അപ്പൊ ആംഗിൾ പിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു, അത് എത്രയാണ് നമുക്ക് കിട്ടിയത്? 50 ഡിഗ്രി. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ആംഗിൾ ആർ ആൻഡ് ആംഗിൾ എസ്. നമ്മൾ ഇതേപോലെ തന്നെ ഈ പി എസ് എന്ന് പറഞ്ഞിട്ടുള്ള സൈഡ്, അതായത് എസ് പി എന്ന് പറഞ്ഞ സൈഡ് ഇങ്ങോട്ടത്തേക്ക് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യാണ്. അതുപോലെ ക്യു ആർ എന്ന് പറഞ്ഞ സൈഡ് ഇവിടത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ ട്രാൻസ്വേഴ്സലാണ് ആര്? എസ് ആർ.
ആണല്ലോ. ട്രാൻസ്വേഴ്സൽ ആണ് എസ് ആർ, അതായത് പി എസ്, അതായത് എസ് പി എന്ന് പറഞ്ഞ സൈഡും ആർ ക്യൂ എന്ന് പറഞ്ഞ സൈഡും പാരലൽ ലൈൻസ് ആണ്. സോ അതിന്റെ ട്രാൻസ്വേഴ്സൽ ആണ് എസ് ആർ എന്ന് പറഞ്ഞ സൈഡ്. സോ അവിടെ ഉണ്ടാവുന്ന ട്രാൻസ്വേഴ്സലിന്റെ സെയിം സൈഡിൽ ഉണ്ടാവുന്ന അഡ്ജസന്റ് ആംഗിൾസ് ആണ് ആംഗിൾ എസും ആംഗിൾ ആറും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് രണ്ടും എന്തായിരിക്കും? ആംഗിൾ എസ് പ്ലസ് ആംഗിൾ ആർ എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. എന്താണ് ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ? ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ. നമ്മൾ ഈ ഒരു കാര്യം, അതായത് ഈ ഒരു പ്രോപ്പർട്ടീനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് പഠിച്ചതാണ്. അപ്പൊ ആ വീഡിയോസ് ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് ചെക്ക് ചെയ്ത് ആ വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം ഈ പ്രോബ്ലത്തിലോട്ട് വരാം കേട്ടോ. എന്നാൽ അതിന് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി കൂടുതലായിട്ട് അറിയണമെന്നുള്ളവര് ആ വീഡിയോസും കൂടെ പോയി കാണാം. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു ആംഗിൾ എസ് പ്ലസ് ആംഗിൾ ആർ എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾസ് ഓഫ് ദ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ ആണ്. സോ ആംഗിൾ എസ് പ്ലസ് ആംഗിൾ ആർ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി ആണ്. നമുക്കിതിൽ ആംഗിൾ എസ് ആംഗിൾ എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ ആർ തന്നിട്ടുണ്ട്. ആംഗിൾ ആർ എത്രയാണ്? ആംഗിൾ ആർ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണല്ലോ. ഇവിടെ 90 ഡിഗ്രി ആയതുകൊണ്ടാണല്ലോ ഇതുപോലെ വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് 90 ഡിഗ്രീനെ ഡിനോട്ട് ചെയ്യാനായിട്ടുള്ളതാണ്. സോ നമുക്ക് എന്തെഴുതാം? ആംഗിൾ എസ് പ്ലസ് ആംഗിൾ ആർ ഈക്വൽ ടു 180 ഡിഗ്രി ഇംപ്ലൈസ് ആംഗിൾ എസ് പ്ലസ് 90 ഡിഗ്രി ഈക്വൽ ടു 180 ഡിഗ്രി. സോ ആംഗിൾ എസ് ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 90 ഡിഗ്രി ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, അപ്പൊ ആംഗിൾ എസിന്റെ വാല്യൂ എത്രയാണ് കിട്ടിയത്? അഗെയിൻ 90 ഡിഗ്രി. ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മളോടുള്ള ക്വസ്റ്റൻ എന്തായിരുന്നു? ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ പി ആൻഡ് ആംഗിൾ എസ്. ആംഗിൾ പി കണ്ടുപിടിച്ചു, എത്രയാണ് കിട്ടിയത്? 50 ഡിഗ്രി. ആംഗിൾ എസ് കണ്ടുപിടിച്ചു, എത്രയാണ് കിട്ടിയത്? 90 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഈ പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഒരു പ്രോപ്പർട്ടി മാത്രമേ നമുക്കിവിടെ പഠിക്കാനുള്ളൂ. ഏതാണ് ആ പ്രോപ്പർട്ടി? When a transversal line intersects two lines in such a way that the sum of the adjacent angles on the same side of transversal is 180 degree, then the lines are parallel to each other. രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ, അതിനെ ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു ട്രാൻസ്വേഴ്സൽ ലൈൻ ഉണ്ടെങ്കിൽ, ആ ട്രാൻസ്വേഴ്സൽ ചെയ്യുന്ന ആ സെയിം സൈഡിൽ ഉണ്ടാവുന്ന അഡ്ജസന്റ് ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. ഇതാണ് അവിടുത്തെ പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടി അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്തത്. ഓക്കെ, ദെൻ നമ്മളോട് ഇവിടെ വേറൊരു ക്വസ്റ്റ്യനും കൂടെ ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ഇഫ് യു ഫൈൻഡ് മെഷർ ഓഫ് ആംഗിൾ ആർ, ഈസ് ദർ മോർ ദാൻ വൺ മെത്തേഡ് ടു ഫൈൻഡ് മെഷർ ഓഫ് ആംഗിൾ പി? നമ്മൾ ആംഗിൾ ആറിന്റെ വാല്യൂ നമുക്ക് അറിയാമെങ്കിൽ, അവിടെ ആംഗിൾ പി കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ ആംഗിൾ പിയുടെ മെഷർ കണ്ടുപിടിക്കാനായിട്ട് വേറെ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉണ്ടോ എന്നാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഒരു ബ്രാക്കറ്റിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിന്റെ ആൻസർ നമ്മൾ യെസ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങേണ്ടത്. യെസ്, ദർ ആർ മോർ ദാൻ വൺ മെത്തേഡ് ടു ഫൈൻഡ് മെഷർ ഓഫ് ആംഗിൾ പി. ഓക്കെ, അപ്പോൾ ആംഗിൾ പി കണ്ടുപിടിക്കാനായിട്ട്, മെഷർ ഓഫ് ആംഗിൾ പി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഒരു മെത്തേഡും കൂടി ഉണ്ട്. നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം, ആ മെത്തേഡ് ചെക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഈ ഓൾട്ടർനേറ്റ് മെത്തേഡാണ് ചെക്ക് ചെയ്യുന്നത്. ഓൾട്ടർനേറ്റ് മെത്തേഡാണിത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ പിയുടെ വാല്യൂ ആണ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ തന്നിട്ടുള്ളത് ഏതൊക്കെയാണ്? ആംഗിൾ എസ് നമുക്കറിയാം എത്രയാണ്, 90 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. ആംഗിൾ ആർ 90 ഡിഗ്രി ആണ്. ആൻഡ് ആംഗിൾ ക്യൂ എന്ന് പറയുന്നത് 130 ഡിഗ്രി ആണ്. ഓക്കെ, ദെൻ നമുക്കൊരു റൂൾ അറിയാം. ഏതാണ്? ആംഗിൾ പി പ്ലസ് ആംഗിൾ ക്യൂ പ്ലസ് ആംഗിൾ ആർ പ്ലസ് ആംഗിൾ എസ് ഇസ് ഈക്വൽ ടു 360 ഡിഗ്രി. ഓക്കെ, എങ്ങനെയാണ്? ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് എ ക്വാഡിലാറ്ററൽ, അതായത് പി ക്യു ആർ എസ് എന്ന് പറയുന്നത് ഒരു ക്വാഡിലാറ്ററൽ ആണ്. അപ്പൊ ക്വാഡിലാറ്ററലിന്റെ ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് ആംഗിൾ പി പ്ലസ് ആംഗിൾ ക്യൂ പ്ലസ് ആംഗിൾ ആർ പ്ലസ് ആംഗിൾ എസ് എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും. നമ്മളത് പഠിച്ചതാണ് അല്ലെ, മുൻപത്തെ ക്ലാസ്സുകളിൽ നമ്മളത് പഠിച്ചതാണ്. സോ നമുക്കറിയാം ആംഗിൾ പി പ്ലസ് ആംഗിൾ ക്യൂ പ്ലസ് ആംഗിൾ ആർ പ്ലസ് ആംഗിൾ
S is equal to 360 degree. And then angle is some property of quadrilateral. Okay. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ പിയുടെ വാല്യൂ മാത്രമേ അറിയാത്തതുള്ളൂ. സോ നമുക്ക് ബാക്കി വാല്യൂസ് ഒക്കെ കൊടുക്കാം. ആംഗിൾ പി പ്ലസ് ആംഗിൾ ക്യൂ എത്രയാണ്? 130 ഡിഗ്രി പ്ലസ് ആംഗിൾ ആർ എത്രയാണ്? 90 ഡിഗ്രി പ്ലസ് ആംഗിൾ എസ് എത്രയാണ്? 90 ഡിഗ്രി ഈക്വൽ ടു 360 ഡിഗ്രി. സോ ആംഗിൾ പി ഇസ് ഈക്വൽ ടു 360 ഡിഗ്രി മൈനസ് 130 പ്ലസ് 90 പ്ലസ് 90. 90 plus 90, 180. 180 plus 130, 310. 310 degree. Okay. Answer is 50 degree. Pa angle P, namal kandupidichu. Measure of angle P ennu parayunnathu ethrayanu? 50 degree. Namal vera oru method ilude angle kandupidichallo. Angle P de value kandupidichu. ഓക്കെ. അപ്പൊ ഈ മെത്തേഡ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വളരെ ഈസി മെത്തേഡ് ആണ്. ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ വീഡിയോയില് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമന്റ് സെക്ഷനിലോ മെയിലായിട്ടോ പറയാം. ഓക്കെ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നാലേ ഫ്യൂച്ചറിൽ വരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് എത്തുള്ളൂ. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.